വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ കാഞ്ഞങ്ങാട് ചായക്കട തുറന്ന് DYFI. ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർക്ക് ഇവിടെ സ്ഥാപിച്ച പെട്ടിയിൽ ഇഷ്ടമുള്ള തുക നിക്ഷേപിച്ച് മടങ്ങാം. സമാഹരിക്കുന്ന തുക വയനാടിനായി നൽകും. കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു ചായക്കടയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, കുഞ്ഞുകൃഷ്ണൻ സിനിമാ നടൻ ഇവിടെ ചായ പാർന്ന് നൽകുകയാണ്. ഇതൊരു സിനിമ ചിത്രീകരണ രംഗമല്ല, യഥാർത്ഥത്തിൽ DYFI യുടെ വയനാടിനുള്ള ഒരു കൈത്താങ്ങായി ഒരു താൽക്കാലിക ചായക്കട ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ കാണുന്നതിനേക്കാൾ ഭീകരമാണ് വയനാടിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഇനിയുള്ള ആളുകളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സീറോ എന്ന് വേണം തുടങ്ങാൻ. സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഈ ഒരു കാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു സാന്ത്വന പ്രവർത്തനത്തിൽ പങ്കാളികളാകും. നടൻ ഉണ്ണിരാജും ഇവിടെ എത്തിയിട്ടുണ്ട്, കയ്യിലൊക്കെ കൊടുത്ത് വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ പല ജോലികളും ചെയ്തിട്ടുണ്ട്, ചായക്കട നടത്തിയിട്ടുണ്ട്. മെമ്പർ രമേശ് അല്ലേ ചായക്കടക്കാരൻ്റെ ചെയ്തിട്ടുണ്ട്, സിനിമയും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ചായപ്പണി മാത്രമേ എടുക്കാൻ ബാക്കിയില്ലാത്തവരും, അപ്പോൾ ബാക്കി റോഡിൻ്റെ പണിയിൽ എടുത്താണ്. വലിയൊരു ദുരന്തത്തിൻ്റെ വക്കിലാകുമ്പോൾ ഇല്ലത് അതിജീവനാണ്, നമ്മൾ അതിജീവിക്കും. ഇതിനങ്ങോട്ട് വലിയൊരു കാര്യങ്ങളൊക്കെ വന്നു പോയതാണ്. എല്ലാറ്റും നമ്മുടെ സർക്കാർ കൃത്യമായിട്ട് കൂടെയുണ്ട്. അപ്പോൾ ആ ചായ മാഷ് ചിലർ ചായ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ DYFI ഇത്തരത്തിൽ ചായ കടികളൊക്കെ ഉണ്ട്, അതിൽ ഇവരൊരു കാശ് ഈടാക്കുന്നില്ല. നമുക്കിവിടെ കാണാം, ഈ ഒരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് ആ തുക ഈ ഒരു പാത്രത്തിൽ നിക്ഷേപിക്കുക. ഈ ഇതിൽ നിന്ന് ലഭിക്കുന്ന ഈ വരുമാനം മുഴുവനായിട്ട് വയനാട്ടിലേക്കാണ് എത്തുക. ഇപ്പോൾ DYFI യുടെ നേതാക്കൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് നിങ്ങൾ ഏത് രീതിയിലാണ് വയനാട്ടിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ DYFI റീബിൽഡ് വയനാട് എന്നൊരു ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാനത്താകെ നേരിട്ട് പണം പിരിക്കാതെ വൈവിധ്യപൂർണമായ പ്രവർത്തനത്തിലൂടെ പണം കണ്ടെത്തുകയാണ്. നേരത്തെ റീസൈക്കിൾ കേരളയിലൂടെ 11 കോടി രൂപ സമാഹരിച്ചൊരു അനുഭവം DYFI ക്കുണ്ട്. ഇത്തവണ ഞങ്ങൾ ആക്രി ശേഖരിച്ചും വിവിധ ചലഞ്ചുകൾ ഏറ്റെടുത്തുമെല്ലാമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചായക്കട എത്ര ദിവസം ഉണ്ടാവും ഇവിടെ? ചായക്കട ഞങ്ങൾ 11-ാം തീയതി വരെ, ഈ ക്യാമ്പയിൻ ഞങ്ങൾ തീരുമാനിച്ചത് ഇന്ന് തൊട്ട് 11-ാം തീയതി വരെയാണ്. അത്രയും ദിവസം ഇവിടെ കാഞ്ഞങ്ങാട് നഗരത്തിൽ തുറന്ന് പ്രവർത്തിക്കും. ചായ കുടിച്ച് ആളുകളുടെ സന്മനസ്സിനനുസരിച്ച് എങ്ങനെയെല്ലാം അവർ ഇതിനോട് സഹകരിക്കും ആ നിലയിൽ സാമ്പത്തിക സ്വരൂപണമാണ് ഉദ്ദേശിക്കുന്നത്. തുക നേരിട്ട് കൈപ്പറ്റാതെ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള ചലഞ്ചുകളിലൂടെ വയനാടിനെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് കാസർഗോഡ് DYFI യും കാഞ്ഞങ്ങാട് നിന്നും സുനിൽകുമാറിനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.